കാരണം ഇന്ന് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏത് ഫീൽഡിൽ. അപ്പോൾ അത് എത്രത്തോളം അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ വിജയത്തിന്റെ ഒരു രഹസ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇതാക്കുന്ന നമുക്ക് ലക്ഷക്കണക്കിന് പേർക്ക് നമ്മളിപ്പോ ഭക്ഷണം അവരുടെ തൃപ്തിക്ക് അനുസരിച്ച് വിളമ്പാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ ബ്ലെസ്സിങ്സ്, അവരുടെ മുഴുവൻ പ്രാർത്ഥനകളുടെ ഒരു ഭാഗം നിളയ്ക്കും നിങ്ങളുടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിള ഇത്രയും വേഗം വളർന്നതാണ് നമ്മളൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെ ആ ബ്ലെസ്സിങ്സ് നമുക്ക് ധാരാളം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ നല്ല ഭക്ഷണം തന്നെ കൊടുത്തേ പറ്റൂ. അത് നമ്മള് എന്നും അതിൽ നമ്മൾ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും കാണിക്കാറില്ല. ഏത് റേറ്റിലെടുത്താലും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതിൽ ലാവിഷ് ഫുഡ് എന്നുള്ളത് നമ്മളുടെ ഒരു മുഖമുദ്രയാണ്. നമ്മൾ നിളയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫുഡ് ലാവിഷ് ആവും എന്നുള്ളത് പൊതുവെ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഭാഗത്തു നിന്ന് നമുക്ക് എന്നും കേൾക്കാറുള്ള ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു വലിയൊരു സുഖമാണ്, അത് സന്തോഷമാണ്. നമ്മളൊരു പടുത്തു വരുത്തിയ ഒരു സ്ഥാപനം, അത് ഇത്രത്തോളം വളർന്നു, ഇത്രത്തോളം അത് ഉയർന്ന് നിൽക്കുമ്പോഴും ആ കസ്റ്റമർ നൽകുന്ന ഫീഡ്ബാക്ക് അവിടെയാണ് നമ്മൾ, നമുക്ക് ഈ എത്ര കോടി കിട്ടിയാലും ആ കിട്ടുന്ന ആ ഫീഡ്ബാക്കിന്റെ അത്ര ആവില്ല എന്നുള്ളത്, ആ തൃപ്തി വരില്ല എന്നുള്ളത്, അത് തന്നെയാണ് മുസ്തഫക്ക്. പിന്നെ തീർച്ചയായും അത് ഒരു ശരിക്കും ഒരു നാടകമാതിരി തന്നെയാണ്. നമ്മള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അറിയാം ആൾക്കാരുടെ റിസൾട്ട്. ഒരുപാട് സ്ഥലത്ത് മൊത്തത്തിൽ ആൾക്കാർ നന്നായി പറഞ്ഞു പോവുമെങ്കിൽ കൂടി രണ്ടാമത് ടെലിഫോൺ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് നന്നായാൽ മാത്രമേ ചെയ്യുള്ളൂ. ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു പറയാറുണ്ട് നന്നായിരുന്നു. ചില ആ ഭാഗത്തുള്ള പോരായ്മകളും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞങ്ങളത് റിവ്യൂ മീറ്റിങ്ങുകളിലൊക്കെ സ്റ്റാഫിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട്, കാരണം എന്താ വെച്ചാൽ ഡിസൈൻ ആയിട്ട് കളർ കൊടുത്തിട്ട് നല്ല റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറീസ് എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് എത്രത്തോളമാണ് നമുക്കിപ്പോൾ ബ്രാഞ്ചസ് നല്ല ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്സിന് കേരളത്തിലുള്ളത്, എത്ര ബ്രാഞ്ചസ് ഉണ്ട്? നമ്മളിപ്പോൾ ബേക്കറി എന്നുള്ളത് ഒറ്റപ്പാലവും പെരിന്തമണ്ണയും പട്ടാമ്പിയാണ് എന്നുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉള്ളത്. അവിടെയൊക്കെ നമുക്ക് സെയിം ഔട്ട്ലെറ്റ്സും ഉണ്ട്. പിന്നെ ഈ മൂന്ന് ദിനം 30 കൂടുതൽ ഫ്രാഞ്ചൈസികളും ഉണ്ട് മൂന്ന് സ്ഥലത്ത്. ഇത് കമ്പനി നേരിട്ട് നടത്തുന്നത്? കമ്പനി നേരിട്ട് നടത്തുന്ന മൂന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ്സും അതിന്റെ ഔട്ട്ലെറ്റ്സും ഉണ്ട്. പിന്നെ ഈ 30 മേലെ മൂന്ന് സ്ഥലങ്ങളിലും 30 മേലെ നമുക്ക് ഫ്രാഞ്ചൈസികളുണ്ട്. വലിയൊരു ഫാക്ടറിയുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇന്ന് ഷൊർണൂറിലുള്ള. ഇവിടെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസ് ബേക്കറീസ്? ഈ ഫാക്ടറി ശരിക്ക് നമ്മളെ ഉൽപ്പന്നങ്ങൾ എല്ലാ കടകളിലും എത്തിക്കുക, എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുന്നു. ഇപ്പം 3 ജില്ലകൾ നമ്മളിപ്പോൾ സജീവമായിട്ടുണ്ട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. അത് ഒരു 2013 ആകുമ്പോഴത്തേക്ക് കേരളം മുഴുവനും എല്ലാ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാ കടകളിലും കിട്ടുന്ന ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ സാധിക്കും. ബ്രെഡ്, കേക്ക്സ്, അങ്ങനെയുള്ള ബേക്കറി കുക്കീസ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ. ഇതുപോലൊരു ഫാക്ടറി അങ്കമാലിയിലുണ്ട് അല്ലേ? അങ്കമാലിയിലുണ്ട്, അങ്കമാലിയുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, പട്ടാമ്പിയുണ്ട്, പെരുന്തൽമണ്ണ. ഏതൊരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന തൊഴിലാളികളാണ്. എത്രത്തോളം തൊഴിലാളികളുടെ സപ്പോർട്ട് ഈ നില ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്ക് ഞങ്ങൾക്ക് കാറ്ററിംഗ് തുടങ്ങാനുള്ള ഒരു പ്രചോദനം തന്നെ ശരിക്ക് സ്റ്റാഫായിരുന്നു. ഞങ്ങൾക്ക് ഇന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനികളോ ഇതിനല്ല, അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ്. ഒരു നില എന്ന പ്രസ്ഥാനത്തിന് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പേരിടുമ്പോൾ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ആ നദിയുടെ പേര് തന്നെ, ഭാരതപ്പുഴയുടെ പേര് തന്നെ ഇതിലിടുമ്പോൾ ഇത്രത്തോളം വളർന്നു വരുമെന്ന് കരുതി. അന്ന് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വളരെ സമീപഭാവിയിൽ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് തുറന്നൊരു മേഖലയാണ് ഇത് എന്നുള്ളത്. ഐടി കാട്ടിലൊക്കെ കൂടുതൽ ഈ ഫുഡ് പ്രോസസിംഗ് മേഖല എന്നുള്ളത് വളരെ വൈഡാണെന്നും ഏത് ഐടിയും ബിറ്റ് ചെയ്യുന്ന വിധത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ അങ്കമാലിയിലും ഇവിടെയൊക്കെ ഈ ഫാക്ടറിയൊക്കെ തുടങ്ങി കേരളം മുഴുവനും നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കുക എന്നുള്ള ഒരു വിഷനിൽ നമ്മൾ നിന്നതും. അടുത്ത സമീപവായുവിൽ തന്നെ അത് മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വിധത്തിലാണ് നമ്മൾ ഈ ഫാക്ടറിയും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് തന്നെ നമ്മുടെ പത്മശ്രീ യൂസഫ് അലിക്ക് വന്നിട്ടാണ് നിന്ന് ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് തന്നത്. അത്രയും വലിയ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ ഇന്നും ജനത്തിനറിയാമെന്നുള്ള പ്രശസ്തരായിട്ടുള്ള അവരുടെയൊക്കെ ഫംഗ്ഷൻ
നിങ്ങളെ ഏറ്റെടുത്ത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ആ ഏതൊക്കെയാണ് പ്രശസ്തരായ ആൾക്കാർ? ഒട്ടനവധി പേരുണ്ട്, എന്നാലും വളരെ ഒന്ന് ഈ പറഞ്ഞ പോലെ എം എ യൂസഫ് അലിക്കയുടെ എല്ലാ ഫംഗ്ഷൻ തന്നെ പറയാം ഞങ്ങളാണ് ചെയ്തിരുന്നത്. ഇപ്പൊ മമ്മൂട്ടി അതെ സിനിമ ഇതിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി, നവ്യാ നായർ, ഒരു അതേപോലെ യേശുദാസിന്റെ മകന്റെ ഒരു എൻഗേജ്മെന്റ്, പിന്നെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പി സി ചാക്കോ, പായ് ബീഡന്റെ സിസ്റ്റർ തേജിനിപ്പോ പുള്ളിയുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് പക്ഷെ അതൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അവര് ഒരുവിധം എല്ലാവരുടെയും കേരളത്തിൽ എന്നറിയപ്പെടുന്ന എല്ലാവരുടെയും വീട്ടിൽ ഭക്ഷണം, അവരുടെയൊക്കെ ഗസ്റ്റിനും ഭക്ഷണം നൽകാൻ നമുക്ക് കഴിഞ്ഞു. ബാക്കിയുള്ള ഏത് കൊടുക്കുമ്പോഴും മനസ്സ് നിറഞ്ഞിട്ട് മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം തന്നെ തൃപ്തിയാണ് മനുഷ്യനെ. നമ്മള് കാരണം ആതിഥേയ മര്യാദയുടെ നാട് എന്ന് പറയുന്ന കോഴിക്കോട് ആഹാരം നമ്മൾ കൊടുക്കുന്നു, അത് വാരിക്കോരി കൊടുക്കണം. അവര് വയറ് നിറയുന്നവരെയും ഭക്ഷണം കൊടുക്കുന്നു. നിറഞ്ഞ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലുള്ള ഒരുവിധം വിഐപിസിനെ മുഴുവനെ അതുപോലെ തന്നെ സാധാരണക്കാര് ഒരേമാതിരി തൃപ്തി നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് അറബിയൻ ഫുഡിന്റെ ഒരു ലോകം നമുക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട്. അറബിയൻ ഫുഡ് ഷവർമ, ഗ്രിൽഡ് ചിക്കൻസ്, ഒരുപാട് അത് എത്രത്തോളം നമ്മുടെ റെസ്റ്റോറന്റുകളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ എല്ലാ റെസ്റ്റോറന്റുകളും അറബിക് ഫുഡ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. പിന്നെ കാറ്ററിംഗിന് ഞങ്ങൾക്ക് എന്താ പറയുക എല്ലാ അറബിക് ഫുഡും കൊടുക്കുന്നു. റെസ്റ്റോറന്റുകൾ നമ്മള് ഈ അൽഫാം, ഷവർമ, ഷവായി, പിന്നെ കുബൂസ്, അത്തരത്തിലുള്ള റെസ്റ്റോറന്റ് കൊടുത്തോണ്ടിരിക്കുന്നു. ഈ അതല്ല കാറ്ററിങ്ങിലാണെങ്കിലും മന്തി ബിരിയാണി അത്തരത്തിലുള്ളത് വെച്ചാൽ നമുക്ക് ഈ മന്തി ബിരിയാണിക്ക് അപ്പോഴൊക്കെ അപ്പം ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അത് കുറച്ചധികം സമയം എടുക്കും, അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ ഇപ്പം അത് കൊടുക്കാൻ സാധിക്കാറില്ല. പക്ഷെ കാറ്ററിങ്ങിൽ കൊടുക്കുക ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു വലിയൊരു സംരംഭമാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഈ ബേക്കറിയും ബാക്കിയുള്ള കാര്യങ്ങളും ഓരോരുത്തരായിട്ടാണോ, അതെ അഞ്ച് പേർക്ക് ഓരോ ചുമതലകളായിട്ട്? അങ്ങനെ അങ്ങനെയല്ല, ഇതിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേര്, രണ്ട് പേര് തീരെ ഇൻവോൾവ് അല്ല, അവർ അവരുടെ ബിസിനസ് നോക്കുന്നുണ്ട്. അവരൊരു ഇൻവെസ്റ്റർ എന്ന, അതെ അതെ, ഇൻവെസ്റ്ററും ആ ഒരു ബന്ധം, പിന്നെ മോട്ടിവേറ്റർ, അതെ അതെ, കാരണവന്മാര്, ശരിക്കും തറവാട്ടിലെ കാരണവന്മാര്, രണ്ടു ദിവസം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചെയർമാനാണ്. പിന്നെ ഒരു ബേക്കറിയുടെ ഒരു യൂണിറ്റ് നോക്കുന്നത് വേറൊരു പാർട്ണറാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഓരോരോ കാര്യങ്ങൾ നടത്താനുള്ള ആൾക്കാർ അതിൻ്റെതായിട്ടുള്ള ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇതാണ്. അപ്പോൾ കാറ്ററിംഗിൽ ജി എം ഉണ്ട്, അത് ഇവിടെ നടത്തും. എറണാകുളത്ത് ഒരു ജി എം ഉണ്ട്, ഒരു ഡയറക്ടർ ഉണ്ട്. എറണാകുളം കലൂർ ദേശാഭിമാനി റോഡ് കാറ്ററിംഗ് സർവീസ്. പിന്നെ ഇപ്പോൾ ഇമാനുവൽ സിൽസിൽ ഫുഡ് കോർട്ട്, ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ട് നമ്മളാ ചെയ്യുന്നത്. ഇപ്പോൾ ലുലു, ലുലു വരാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഐ ടിയിൽ എൽ എൻ ഡിയിലും വിപ്രോയിലും ഓരോരോ ഫുഡ് കോർട്ടുകളുണ്ട്. ഇത്രയും നാൾ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് റെസ്റ്റോറൻറ്റുകളും ഇതേപോലെ ഔട്ട്ലെറ്റുകളും കൂട്ടാനുള്ള പരിപാടി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പുതിയൊരു ഇതുണ്ടല്ലോ ഫ്രൈഡ് ചിക്കൻ, അതിൽ ഗ്രിൽഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഓയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള മാത്രമാണ്, അതിന് പകരം നമ്മൾ ഗ്രിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറബിക് ഫുഡും കൂടി, അതായത് അൽഫാം, ഷവർമ ഷവായി, അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകൾ തുടക്കാനുള്ളൊരു പരിപാടിയിലാണ്. അതിൻ്റെ സർവേയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണം. അതിനുള്ള എന്തായാലും ഒരു മൂന്നാല് മാസത്തിന് ശേഷം അതിൻ്റെ കുറച്ചും കൂടി ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നമ്മൾ ഈ ഫുഡ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം ഇതിനിടയിൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഇതിലൊരു ഓടി നടക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ പോലും സമയം ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? ഞങ്ങളെ സത്യത്തിൽ എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞാൽ എവിടുന്ന് പോലെ തട്ടുകടയിൽ ദോശ കഴിക്കാം. ദോശ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ്. അഞ്ചുപേരും കൂടെ ചേർന്നിട്ട് ഒരു തട്ടുകടയിൽ പോയി ഒരു ദോശയും ഒരു സുലൈമാനിയും കൂടെ കഴിക്കുമ്പോൾ അത് പൂർണ്ണതയിലേക്ക്. അവിടുത്തെ ടെൻഷനിൽ നമുക്ക് ആ ഇത് കഴിയുമ്പോൾ നമുക്ക് ഫുഡിനോടുള്ള ഒരു ഇതെല്ലാം കഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. മാറിയിട്ടുണ്ടാവും, കാരണം വിശപ്പൊക്കെ അങ്ങ് മാറി. പിന്നെ ഏറ്റവും പ്രധാനം തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കഴിച്ച് പോകുന്ന ആൾക്കാർ നന്നായിട്ടോ അല്ലെങ്കിൽ അസലായിട്ടോ അല്ലെങ്കിൽ ഇന്നേ സാധനം വളരെ ഉഷാറായിട്ടോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആ ഒരു വയറ് നിറയുന്നൊരു മറ്റുള്ളവരുടെ വിശപ്പ് അടക്കിയിട്ട് നമ്മുടെ വിശപ്പ് പോലും മറന്നുകൊണ്ട് മറ്റുള്ള വിശപ്പ് അടക്കുന്ന അതാണ് പുണ്യം. അവിടെയാണ് നമ്മുടെ കിട്ടുന്നത്. അത് ഒരുപാട് ഇനിയും കിട്ടട്ടെ എന്ന്, ഇനിയും ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പി
കേരളത്തിൻ്റെ ഓരോരുത്തർക്കും കേരളത്തിലെ മൊത്തം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മനം കാവർന്ന് ഉയരങ്ങളിലേക്ക് പ്രശസ്തിയുടെ മേളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നില ഗ്രൂപ്പ്. അവരുടെ സാരഥികൾ പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ്. കാര്യം ഒരു വലിയൊരു കൂട്ടായ്മ, ഒരു അഞ്ചു പേർ ചേർന്ന ഒരു കൂട്ടായ്മയുടെ വിജയം. അതിലുപരി അവർ നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ, സ്വന്തം വിശപ്പ് പോലും മറന്നു വെച്ച് മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ടീം. അതിലൂടെ അവർ സംതൃപ്തി കണ്ടെത്തുന്നു. മനോഹരമായിരിക്കുന്നു ആ വാക്കുകൾ. ഇന്നും ഇന്ന് കേരളത്തിലുടനീളം പ്രശസ്തിയുടെ മേലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നില ഗ്രൂപ്പ് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ എപ്പിസോഡിലെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള സ്റ്റേഷൻ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള സ്റ്റേഷൻ ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഒരു മണിക്കൂറിനകം ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484-231-7784. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7784.